പിന്നെ നിർബന്ധിച്ചിരിക്കുന്നത് എന്താണ്? കെ എസ് ആർ ടി സി ഒഴിഞ്ഞു പോകണമെന്നാണ്. ഈ മെമ്പർ ആവശ്യപ്പെട്ടിരിക്കുന്ന കെ എസ് ആർ ടി സി വാടക തരാൻ തയ്യാറാണ് ഒഴിഞ്ഞു പോകണമെന്ന്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം കെ എസ് ആർ ടി സി ഡിപ്പോ അടങ്ങാൻ എന്തുമാത്രം പാടുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹത്തെ നിർദ്ദേശപ്രകാരം പ്രത്യേകിച്ചു ആ കത്താണ് കുഴപ്പമുണ്ടായത്. ആ കത്തിൽ നിന്ന് എം ഡി ഒരു മറുപടി തന്നു. കെ എസ് ആർ ടി സി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം ഉണ്ടായാലും അതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച നടത്തിയിരിക്കുന്നു. അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാം? കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഇത് പഞ്ചായത്തിന്റെ സ്ഥലമാണ്. പഞ്ചായത്തിന്റെ സ്ഥലത്തിൽ ലീസാണ് കെ എസ് ആർ ടി സി ലീസ് വയ്ക്കുന്നത്. ഞാൻ 2001-2002 മന്ത്രി ആയിരുന്ന കാലത്താണ് അന്ന് പഞ്ചായത്തും കെ എസ് ആർ ടി സി ലീസ് അഗ്രിമെന്റ്. ആ ലീസ് അഗ്രിമെന്റിന്റെ കാലാവധി കഴിഞ്ഞു. അപ്പൊ ആ കാലാവധി കഴിയുമ്പോൾ ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യു ഡി എഫിന്റെ മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തി, ഞാൻ അറിഞ്ഞ കാര്യമാണ് ഇത്, എന്റെ അജണ്ട ഞാൻ പഞ്ചായത്തിന്റെ രേഖകൾ എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കത്ത് എഴുതി കൊടുക്കുകയും യു ഡി എഫിന്റെ ഒരു പഞ്ചായത്തിന്റെ മെമ്പർ അദ്ദേഹം ഒരു കത്ത് എഴുതി കൊടുക്കുകയും ഇത് വലിയ അഴിമതി നടക്കുകയാണെന്നുള്ള മറ്റൊരു സംഭാഷണം. അപ്പൊ അഴിമതിക്കാരനാകാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ താല്പര്യമില്ലാത്തത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇത് അദ്ദേഹം നിർദ്ദേശം എന്താണോ അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി ഒരു കത്തെഴുതി കെ എസ് ആർ ടി സി എംഡിക്ക് അയച്ചു. അങ്ങനെ ഒരു കത്ത് എന്നോട് ചോദിച്ചാൽ അയക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ അയച്ചു. അത് ഇദ്ദേഹത്തിന്റെ പ്രതിപക്ഷ അംഗമായ അദ്ദേഹത്തിന്റെ നിർബന്ധം, കാരണം അഴിമതി നടക്കുകയാണ് എന്ന് പറയാം. അഴിമതി ഒന്നും അവിടെ നടന്നില്ല. കെ എസ് ആർ ടി സി അവിടെ ഒരു ചെറിയ ബസ്സിന്റെ മോഡൽ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു, കൊട്ടാരക്കരയിൽ ഉണ്ടാക്കിയിരുന്നത്. കേരളത്തിലെ വരടിപ്പോളുണ്ട്. കെ എസ് ആർ ടി സിയുടെ ഒരു പുതിയ പരിഷ്കാരമാണ് എം ഡിയുടെ, അത് അദ്ദേഹം നടപ്പിലാക്കി. അപ്പൊ ആ വരുമാനം കൂടി കെ എസ് ആർ ടി കിട്ടുമെന്നാണ് കെ എസ് ആർ ടി കണക്കാക്കി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇതൊരു അഴിമതിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനകത്ത് യാതൊരു റൂളും ഇല്ല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റില്ല, സെക്രട്ടറിക്ക് ഇല്ല, ആർക്കും അതിനകത്ത് റൂളും. പക്ഷെ ഇങ്ങനെ ഒരു പ്രചരണം വന്നപ്പോൾ അദ്ദേഹം ശരി പ്രതിപക്ഷ അംഗമാണ്, അദ്ദേഹം തന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തായി. ആ കത്താണ് ഈ കുഴപ്പത്തിന്റെ ഇല്ല. ഈ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കെ എസ് ആർ ടി എം ഡി ഒരു മറുപടി തന്നു, നിങ്ങൾ ഈ കത്ത് തിരുത്തി മാറ്റി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഈ കത്തിൽ നിർബന്ധിച്ചിരിക്കുന്നത് എന്താണ്? കെ എസ് ആർ ടി സി ഒഴിഞ്ഞു പോകണമെന്നാണ്. ഈ മെമ്പർ ആവശ്യപ്പെട്ടിരിക്കുന്ന കെ എസ് ആർ ടി സി വാടക തരാൻ തയ്യാറാണ് ഒഴിഞ്ഞു പോകണമെന്നല്ലേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം കെ എസ് ആർ ടി സി ഡിപ്പോ അടങ്ങാൻ എന്തുമാത്രം പാടുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹത്തെ നിർദ്ദേശപ്രകാരം പ്രത്യേകിച്ചു ആ കത്താണ് കുഴപ്പമുണ്ടായത്. ആ കത്തിൽ നിന്ന് എം ഡി ഒരു മറുപടി തന്നു. ആ മറുപടി ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് ചർച്ച ചെയ്തതാണ്, ഞങ്ങളത് കണ്ടിരുന്നു. അപ്പൊ ആ മറുപടി പറഞ്ഞ പ്രകാരം, പക്ഷെ രണ്ടുപേരുടെ ഭാഗത്ത് ഒരു കെ എസ് ആർ ടി സി ഈ ലീസ് അഗ്രിമെന്റ് കൊടുക്കണം വർഷം 1 രൂപ. കാരണം ലീസ് അഗ്രിമെന്റ് പുതുക്കിയില്ലെങ്കിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ ജോലി അത് ദോഷകരമായില്ല. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ അത് നമ്മളെല്ലാം പറയണം. ഈ ഇതിനകത്ത് അഴിമതിയൊന്നുമില്ല. അവര് ടീ ഷോപ്പ് തുടങ്ങുന്നതിന് നമുക്ക് ന്യായമായ എതിരൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്തും കേരളത്തിൽ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ 16 ഡിപ്പോയെ സംബന്ധിച്ച് ഡിപ്പോയുടെ യഥാർത്ഥ ഉടമസ്ഥൻ പഞ്ചായത്ത്. പക്ഷെ പഞ്ചായത്തുമായി ഒരു വാടക എഗ്രിമെന്റ് ഉണ്ട്. ആ വാടക എഗ്രിമെന്റ് പുതുക്കണം. പുതുക്കിയില്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്നുള്ളത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പുതുക്കിയാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അത് ഒരു ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വന്നപ്പോൾ അദ്ദേഹം അത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ആ നിർദ്ദേശ കത്ത് കൊടുത്തു എന്നുള്ളത്. അങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ വയ്ക്കുമ്പോൾ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ആഗ്രഹിക്കുന്നു, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ വന്നുപെടുന്ന അത്യാപത്തം എന്താണ് എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഒരു അത്യാപത്തിൽ പെട്ടിരിക്കുക, അത് പരിഹരിക്കുന്നതിനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും. പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് പഞ്ചായത്ത് തീരുമാനം അറിയിക്കും. അദ്ദേഹത്തെ പ്രസിഡന്റ് എന്നൊരു പത്രക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം സത്യസന്ധമായി പത്രക്കുറിപ്പ് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അത് വരട്ടെ, നോക്കാം. എല്ലാം ജനാധിപത്യമല്ലേ.